السلام السلام عليكم عليكم ورحمة ورحمة الله الله وبركاته. وبركاته. الحمد الحمد لله، لله، الصلاة الصلاة والسلام والسلام على على أشرف أشرف رسل الله الله وعلى وعلى آله آله وصحبه وصحبه الفائزين الفائزين بذل الله. أما بذل بعد، الله. بعد أشهد أن أشهد لا أن لا إله إله إلا الله، إلا الله، أستغفر أستغفر الله، الله، أسألك أسألك الجنة الجنة وأعوذ بك وأعوذ من بك من النار. النار. اللهم اللهم ارحمني ارحمني يا يا أرحم أرحم الراحمين. الراحمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി നൽകുമാറാകട്ടെ. മഹത്തായ റഹ്മത്തിന്റെ പത്ത്, ആ പത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹത്തായ റഹ്മത്തിന്റെ പത്ത് വിട പറയാൻ എടുത്തു നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുന്നോ എന്ന് ഒരു പരിശോധന നമ്മൾ നടത്തണം. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, അള്ളാഹുവിന് വേണ്ടി രാത്രികാലം മുഴുവനും ഇബാദത്ത് ചെയ്യുന്ന മഹാനവറുകൾ. വസ്ത്ര കച്ചവടം അഥവാ വസ്ത്രങ്ങൾ നെയ്ത്, തുണി നെയ്ത് വസ്ത്രമുണ്ടാക്കി ബഗ്ദാദിന്റെ കമ്പോളത്തിൽ വിൽക്കുന്ന ഒരു മഹാമനീഷി മഹാനാണ്. ഒരു ദിവസം അദ്ദേഹം സുന്ദരമായ രീതിയിൽ ഒരുപാട് സമയങ്ങൾ എടുത്ത്, ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ഒരു നല്ലൊരു വസ്ത്രം നെയ്തു. അത് ഒരു വ്യാപാരിയുടെ അടുത്ത് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അത്ര നല്ല വസ്ത്രമൊന്നും അല്ല, ഇതിന്റെ മോഡല് അല്ലെങ്കിൽ ഇതിന്റെ നെയ്ത്തൊന്നും അത്ര ശരിയായിട്ടില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു തമാശ രൂപേണയാണ് പറഞ്ഞത്. പക്ഷേ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ നിന്നങ്ങ് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ വ്യാപാരി പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, തമാശയായിട്ട്, ഇതുപോലെ നല്ല രീതിയിൽ നെയ്തൊരു വസ്ത്രം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്ന സമയത്ത് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആ വ്യാപാരിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിലല്ല ഞാൻ വിഷമിച്ചു പോയത്. ഞാൻ എത്രയോ ദിവസങ്ങൾ എടുത്ത് സമയമെടുത്ത് നെയ്ത വസ്ത്രത്തിന് നിങ്ങളൊരു റിമാർക്ക് കണ്ടുപിടിച്ചെങ്കിൽ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തെറ്റുകൾ കണ്ടുപിടിച്ചെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഞാൻ ചെയ്യുന്ന അമലുകളിൽ എത്ര തെറ്റുകളായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന, നമ്മുടെ ഉള്ളിന്റെ ഉള്ളു മുഴുവനും അറിയാൻ കഴിയുന്ന, നമ്മുടെ നോട്ടത്തിന്റെ ഉദ്ദേശം പോലും മനസ്സിലാക്കാൻ കഴിയുന്ന, അടുത്ത നിമിഷം എന്ത് പ്രവർത്തിക്കുമെന്ന് പോലും അറിയുന്ന പടച്ചവൻ, എന്റെ അമലുകളിൽ എത്ര തെറ്റുകളായിരിക്കും അല്ലാഹ് കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിച്ച് പടച്ചവനെ അതോർത്തിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു പോയതാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് മഹാന്മാരുടെ ജീവിതം. ഈ റഹ്മത്തിന്റെ പത്ത് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നഹാറുക ബത്താലുൻ വലൈലുക നായിമുൻ وعيشك يا مسكين عيش البهائم. സുബ്ഹാന അല്ലാഹ്, രാവുകളും പകലുകളും ഇങ്ങനെ കടന്നു പോകുമ്പോ, ഓ മനുഷ്യ, നിന്റെ ജീവിതം നാൽക്കാലികളെ പോലെ, മൃഗങ്ങളെ പോലെ ആകാൻ പാടില്ല, അത് അല്ലാഹുവിന് സമർപ്പിക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ്
ഈ കാലഘട്ടത്തിലോ, ഈ കാലഘട്ടത്തിൽ റമദാൻ വന്നാൽ പോലും നമുക്ക് ഇബാദത്തിന് സമയമില്ല, നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല. അല്ലാ അല്ലാ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും, യുഹിബ്ബൂന ഖംസം വയൻസൗന ഖംസ, അഞ്ച് കാര്യങ്ങൾ അവർ വല്ലാതെ ഇഷ്ടപ്പെടും, അഞ്ച് കാര്യങ്ങൾ അവർ വല്ലാതെ മറന്നുപോകും. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഹിബ്ബൂന അൽഹയാത വയൻസൗന അൽമമാത്, അവര് ജീവിതത്തെ ഇഷ്ടപ്പെടുകയും മരണത്തെ അവര് മറന്നു പോവുകയും ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി ജീവിതത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, നാളെ മരണപ്പെട്ടു പോകും, ഖബറിലേക്ക് പോകുമെന്ന കാര്യം മറന്നു പോകുന്നു. രണ്ടാമത് യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ, അവര് വലിയ വലിയ വീടുകൾ ഇഷ്ടപ്പെടുന്നു, എത്ര പ്രയാസപ്പെട്ടാലും വലിയ വീടുകൾ അവരുണ്ടാക്കുന്നു, കൊട്ടാരങ്ങൾ മണിമാളികൾ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഖബറുകൾ അവർ മറന്നു പോവുകയാണ്, നാളെ പോയി കിടക്കേണ്ടത് ഖബറിലാണെന്ന ചിന്ത അങ്ങ് മറന്നു പോകുന്നു. അവര് ധനത്തിനെ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരും, എന്നാലോ വയൻസൗനൽ ഹിസാബ്, നീ എവിടെ നിന്നാണ് പണം സമ്പാദിച്ചത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നീ സമ്പത്ത് ചെലവഴിച്ചത് എന്ന് ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. അതിന് മറുപടി പറയാതെ കാലം നനക്കാൻ കഴിയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ഹിസാബുണ്ടല്ലോ വിചാരണ, അതിനെ അവര് മറന്നു പോകും. വീണ്ടും യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തിനെ മറന്നു പോകുന്നു, ദുനിയാവിന് വേണ്ടിയാണ് എല്ലാ പ്രവർത്തനവും ചെയ്യുന്നത്, ആഖിറത്തിനു വേണ്ടി ഒരു പ്രവർത്തനം പോലും ഒരു ദിവസം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുഹിബ്ബൂന അൽഖൽഖ വയൻസൗന അൽഖാലിഖ, അവൻ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു, സൃഷ്ടാവിനെ അവൻ മറന്നു പോകുന്നു, ഖാലിഖായ അല്ലാഹുവിനെ അവൻ മറന്നു പോയിട്ട് അവന്റെ സൃഷ്ടികളുടെ പിറകെ അവൻ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ നോമ്പുള്ളത്. ആ നോമ്പിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ പടച്ചവനെ എന്നെ നീ മുഴുവൻ കാര്യങ്ങളിലും നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സലാമത്തിലാക്കണം അല്ലാ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാ, ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണം അല്ലാ എന്ന് ദുആ ചെയ്യാനുള്ള സമയമാണ്. മാത്രമല്ല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു മരിക്കാൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിൻ്റെ അറിവ് നമുക്ക് ഈ ചാനലിലൂടെ ലഭിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറന്നു പോകരുത്. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.